മാവൂർ ഗ്വാളിയോർ റയോൺ സ്കൂളിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ബാച്ച് സി വിദ്യാർത്ഥികളാണ് ഒത്തുചേർന്നത് ഗ്രാസിം പൂർവ വിദ്യാർത്ഥികളാണ് ഗൃഹാതുര ഓർമ്മകളുമായി വീണ്ടും സംഗമിച്ചത് ഗ്രാസിം ഫാക്ടറി അടച്ചതോടെ പഠനം നിലച്ച മാവൂർ ഗ്വാളിയോർ റയോൺ സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എസ് എസ് എൽ സി ബാച്ചാണ് നീണ്ട നാല്പത്തിരണ്ട് വർഷങ്ങൾക്കു ശേഷം ഒത്തുകൂടിയത് ൗമാരങ്ങളുടെ സുന്ദര ഓർമ്മകളിലേക്ക് തിരിച്ചു നടക്കാൻ സ്കൂൾ മുറ്റത്ത് ശേഷം സഹപാഠികൾ ഒത്തുചേർന്നത് വ്യത്യസ്ത അനുഭവമായി എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറുമേനി വിജയം അപൂർവമായിരുന്ന കാലത്ത് തുടർച്ചയായി ഈ നേട്ടം കൈവരിച്ചവരാണ് സ്കൂൾ എത്തിയത് സംസ്ഥാനത്തിനകത്തും പുറത്തും വിവിധ സ്ഥലങ്ങളിലേക്ക് ചേക്കേറിയവരും അവരുടെ കുടുംബങ്ങളുമാണ് സ്കൂളിലെത്തിയത് സ്കൂളും ക്ലാസ് മുറികളും പരിസരവും ചുറ്റിക്കണ്ടും ഓർമ്മകൾ പുതുക്കിയുമാണ് സ്കൂൾ മുറ്റത്ത് ഇവർ സംഗമിച്ചത് ഞങ്ങൾ നയൻറ്റീൻ എയ്റ്റി വൺ ടെൻത്ത് പാസ്സായ മാവൂർ ഗോളിയർ റൈൻസ് സ്കൂൾ ഹൈസ്കൂളിലെ എന്താ പറയുക നമ്മൾ ഫ്രണ്ട്സാണോ ബ്രദേഴ്സാണോ ഒന്നും പറയാൻ പറ്റില്ല നമ്മൾ എല്ലാം കാരണം നമ്മൾ എവിടെ വെച്ച് നിർത്തിയോ അവിടെ വെച്ച് തുടങ്ങുകയാണ് കഴിഞ്ഞ വർഷം മുന്നേ ഞങ്ങളൊരു ഗെറ്റ്ഗെദർ ഉണ്ടായിരുന്നു നെക്സ്റ്റ് ഗെറ്റ് ടുഗതർ ഇതായി ഈ വർഷം ഞങ്ങൾ സക്സസ്ഫുള്ളി ഞങ്ങൾ മാക്സിമം ആൾക്കാരെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് ഞങ്ങൾ കണ്ടക്ട് ചെയ്യണം സ്കൂൾ മുറ്റത്ത് ചെലവഴിച്ച ശേഷം കോഴിക്കോട് വൈഎംസിഎ മെറീന റെസിഡൻസിയിൽ ഒത്തുകൂടി കൺവീനർ അജയ്കുമാർ കമ്മിറ്റി അംഗങ്ങളായ ജോബ് മാത്യു ഗീവർഗീസ് അനിൽ അസീം നസീർ ഡെയ്സി ഹംസ പുലപ്പാടി എന്നിവർ സംഗമത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മാവൂർ